ഹലോ ഡിയേഴ്സ്, ഒരു അട്ടാറ് ടേസ്റ്റിൽ മുട്ടയും ചിക്കനൊക്കെ വെച്ചൊരു ബോംബ് റെസിപ്പി ഉണ്ടാക്കിയതൊക്കെയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നമുക്കിതിന് വേണ്ടിയിട്ടല്ല, ഞാൻ വേറൊരു സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ഞാനിവിടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ രണ്ടോ മൂന്നോ വിസിലിൽ നമുക്ക് കൂക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എളുപ്പപ്പണി, നമ്മൾക്ക് കൂടുതലും മടിയാണല്ലോ. അപ്പോൾ ഞാൻ രണ്ട് സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഇതിന് ഞാൻ വേണ്ടിയിട്ട് ചിക്കൻ മാത്രമേ യൂസ് ചെയ്യുന്നില്ലോ, ഉരുളക്കിഴങ്ങ് വേറൊരു സ്നാക്കിനാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. അപ്പം ഈ ഒരു രീതിയിൽ രണ്ടോ മൂന്നോ വിസിൽ വരുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചമ്മന്തിയുടെ രൂപത്തിലാക്കി, ഒരു ഗ്രീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങയും ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും, എരിവിന് ആവശ്യത്തിന് മൂന്ന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം ഗ്രീൻ ചമ്മന്തി നമുക്ക് റെഡി. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കനിലെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാകും. ചിക്കനിലെ ചൂട് മാറിയിട്ടില്ലെങ്കിൽ ആ കൈ പൊള്ളുന്ന രീതിയിൽ തന്നെ അത് പിച്ചെടുക്കുക. അത്യാവശ്യം പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ചൂടോടെ തന്നെയാണ് പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പിച്ച് മാറ്റി എടുത്തതിന് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ചിക്കൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, ഫ്രൈ ചെയ്തിട്ട് ആക്കുന്നതിന് ഇഷ്ടമെങ്കിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് മാഗിയുടെ ഒരു പാക്കറ്റ് എടുക്കുക. ഞാൻ അതിലെ സ്പൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നോർമലി മാഗി നമ്മൾ നോർമലി 2 മിനിറ്റ് കുക്ക് ചെയ്ത മാഗി കുറച്ച് വെള്ളത്തിലല്ലേ ആക്കാറുള്ളൂ. നമ്മൾ അധികം കൂടുതൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുക. ആ ഒരു രീതിയിൽ ഊറ്റിയെടുക്കുമ്പോൾ അധികം ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാവില്ല. ഇനി ഈ വേവിച്ച മാഗിക്ക് ഒരു കോട്ടിംഗ് കൊടുക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണും കടലപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 1 ടീസ്പൂണ് മുളക് പൊടി, എരിവിനാവശ്യത്തിന് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കളർ മാത്രമേ ഉണ്ടാവൂ. പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ ഞാനിവിടെ തന്തൂരി മസാല 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷനലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാവൂ. അപ്പോൾ എനിക്ക് കുറച്ച് കളറും എരിവും കുറഞ്ഞതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള മാഗി അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. കുറച്ച് വെള്ളത്തിൽ വേവിക്കാതെ, കുറേ വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഊറ്റി അരിപ്പയിൽ മാറ്റി വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലുള്ള കുറച്ച് വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഈ പൊടി നന്നായിട്ടാവുമ്പോഴേക്ക് തന്നെ മാഗി നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ള പറ്റും. അപ്പോൾ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ റോൾ ചെയ്യാൻ വിധത്തിൽ തന്നെ നമുക്ക് ഈ മാഗി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇനി നമ്മൾ 4 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് 2 കീറിയിട്ടെടുത്തതിന് ശേഷം അതിനുള്ളിലുള്ള മഞ്ഞ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ചമ്മന്തിയിലേക്ക് ചേർക്കുക. മുട്ടയുടെ മഞ്ഞ മാത്രം അടർത്തിയെടുത്തതിന് ശേഷം മുട്ട നന്നായിട്ടൊന്ന് പൊടിച്ച്, മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് പൊടിച്ച് ആ ചമ്മന്തിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് അത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ചെയ്ത് ബോൾസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബോൾസാക്കി എടുക്കുക. ബോൾസാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ടയുടെ മഞ്ഞ എടുത്ത് മാറ്റി അതേ സ്പേസിൽ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതിന് മുട്ടയെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രസ് ചെയ്തെടുക്കുക. മൊത്തം മുട്ടയെ കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ ബോൾസ് മാത്രമാക്കിയിട്ട് അങ്ങനെയും വെക്കാം. അപ്പം ഞാൻ ഈ രീതിയിൽ കുറച്ചുകൂടി ചമ്മന്തി വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മുട്ടയിലും ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഇനി ഫ്രൈ ചെയ്യുന്നതും കൂടി നോക്കാം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാഗിയുടെ മിക്സ് നന്നായിട്ടൊന്ന് കയ്യിലേക്ക് പരത്തി വെക്കുക. ഓവറായിട്ട് വാരി വലിച്ച് വെക്കരുത്, ജസ്റ്റ് ഒന്ന് പരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് മുട്ടയുടെ ഒരു പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുമ്പോഴേക്കും ഓവറായിട്ട് മാഗി ആകരുത്, പക്ഷെ എന്നാൽ അത്യാവശ്യം മുട്ടയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെക്കുക. അതായത് ഈ രീതിയിൽ തന്നെ നമുക്കൊന്ന് പരത്തി വെക്കുക, എന്നിട്ട് മുട്ടയൊന്ന് എടുക്കുക, കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് മാഗി അത്യാവശ്യം എവിടെയെങ്കിലും വേണമെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കയ്യിലിട്ടിട്ട് ബോൾസാക്കിയിട്ട് എടുക്കും. ബോൾസാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാഗി ബോൾസ് റെഡി. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ എല്ലാ പീസും ഒരുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. മാഗി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പോർഷൻസ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് എന്നെ കുറ്റം പറയരുത്. അപ്പോൾ നന്നായിട്ട് മാഗി ആയിട്ട് പ്രസ് ചെയ്ത് തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഓയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, നല്ല ചൂടോടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക.
ലോ ഫ്ലെയിം ആക്കരുത്, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ ടേസ്റ്റ് പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, വെറൈറ്റി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അടിപൊളി ടേസ്റ്റാണ്. ചമ്മന്തിയുടെ ടേസ്റ്റും മുട്ടയും പിന്നെ മാഗിയും എല്ലാം കൂടി നമ്മുടെക്ക് ഒന്ന് ചേർന്ന് ഒരു ബോംബട്ടാർ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്കും കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇതിനു മുൻപ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ദേ ഇതുപോലെ ഉണ്ടാകുക. മുട്ടയുടെ ഒരു സൈഡ് വൈറ്റ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരു ബോംബ് തന്നെയാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ചാനലും മറക്കില്ലല്ലോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്